ഞങ്ങൾ ഗവൺമെൻറ്റോട് ആവശ്യപ്പെട്ടു അതൊന്ന് സംസാരിച്ച് എല്ലാ ആളുകളെയും ബന്ധപ്പെട്ടവരെ വിളിച്ചിരുത്തി ചർച്ച നടത്തി അത് പരിഹരിക്കണം പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തെ രണ്ട് വട്ടം കണ്ട് സംസാരിച്ചു എന്നാണ് എന്തൊക്കെ പറഞ്ഞത് പക്ഷേ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊരു നീക്കം ഇതുവരെ ഉണ്ടായിട്ടില്ല ഇതൊരു മറ്റൊരു വഴിയിലേക്ക് തിരിഞ്ഞു പോകാതിരിക്കാൻ ഞങ്ങൾ ഇമാമോട് ചോദിച്ചു ഇമാം സർവസമ്മ സർവ്വസമ്മതത്തോടുകൂടി ഇത് തീരണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു ബിഷപ്പായിട്ട് സംസാരിച്ചു ബിഷപ്പും അതുപോലെ പ്രതികരിച്ചു അതുകൊണ്ട് പ്രശ്നം തീരാനുള്ള ഒരു നടപടിയിലേക്ക് ഞങ്ങൾ കടക്കുക വളരെ ഒരു സ്രവകരമായ ഒരു ദൗത്യത്തിന് അദ്ദേഹം സമീപിച്ചു വളരെ അഭിനന്ദിക്കപ്പെടേണ്ടുന്ന ഒരു കാര്യമാണ് തീർച്ചയായും കുറച്ച് ദിവസമായി നമ്മുടെ സാമൂഹ്യ സാഹചര്യം അല്ലാതെ കലുഷിതമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വളരെ കൃത്യമായ ഒരു ഇടപെടലാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല പാരമ്പര്യം ഏതെങ്കിലും ഒരു സംഭവം ഉണ്ടാകുമ്പോഴേക്കും തകർന്നു പോകേണ്ടതല്ല സാമൂഹിക മാധ്യമങ്ങളിലെ പോർവിളികളോ മറ്റോ കൊണ്ട് അത് തകർക്കപ്പെടേണ്ടതല്ല തീർച്ചയായും അത് തിരിച്ചു പിടിക്കുക അതിനു വേണ്ടിയിട്ടുള്ള എന്തു വിട്ടുവീഴ്ചകളും ഒരു തോറ്റുമാന്യന്മാരാവുക എന്ന് നമ്മൾ സാധാരണ ഒരു പ്രയോഗം പറയാറുണ്ടല്ലോ അത്തരത്തിൽ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വന്നാൽ വിട്ടുവീഴ്ചകൾ ചെയ്ത് തീർച്ചയായിട്ടും ഈ ഒരു ഇദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്ന ഒരു വലിയ മിഷനാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു തീർച്ചയായിട്ടും ആ ഒരു സംരംഭത്തിൽ കൂടെ ഉണ്ടാകും എല്ലാ പിന്തുണകളും അദ്ദേഹത്തിന് പ്രഖ്യാപിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു മഹത്തായ സംരംഭം വിജയത്തിലെത്തട്ടെ എന്ന് വളരെ ഹൃദയംഗമമായി പിന്നെ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും